എല്ലാവർക്കും മല്ലു സെലിബ്രിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് രമേശ് പിഷാരടിയെ കുറിച്ചാണ്. 1953 ഒക്ടോബർ 1 കോട്ടയം ജില്ലയിലാണ് പിഷാരടി ജനിച്ചത്. പിഷാരടിക്ക് ഇപ്പോൾ 37 വയസ്സ് പ്രായമുണ്ട്. കാരിക്കോട് സർക്കാർ ഹൈസ്കൂളിൽ നിന്നും സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയതിനു ശേഷം തലയോലപ്പറമ്പിലെ ദേവസ്വം ബോർഡ് കോളേജിൽ നിന്നും ബിരുദം നേടി. പിഷാരടി ഒരു നടൻ എന്നതിനു പുറമെ അവതാരകനും സംവിധായകനും കൂടിയാണ്. 6 ഹൈറ്റുള്ള പിഷാരടിക്ക് 70 വെയ്റ്റുമുണ്ട്. പിഷാരടി സിനിമയിലേക്ക് വരുന്നതിനു മുമ്പേ സലീം കുമാറിന്റെ മിമിക്രി ട്രൂപ്പായ കൊച്ചിൻ സ്റ്റാലിയൻസിൽ രമേശ് പിഷാരടി പ്രവർത്തിച്ചിട്ടുണ്ട്. പിന്നീട് ഏഷ്യനെറ്റ് പ്ലസ് ചാനലിൽ ധർമ്മജനോടൊപ്പം ബ്ലഫ് മാസ്റ്റേഴ്സ് എന്ന പരിപാടിയുടെ അവതാരകനായി ശ്രദ്ധിക്കപ്പെട്ടു. 2008 പുറത്തിറങ്ങിയ പോസിറ്റീവ് എന്ന സിനിമയിലൂടെയാണ് പിഷാരടി ചലച്ചിത്ര രംഗത്തെ അരങ്ങേറ്റം കുറിച്ചത്. പിന്നീട് 2018 പഞ്ചവർണ തത്ത എന്ന ചിത്രത്തിലൂടെ പിഷാരടി ചലച്ചിത്ര സംവിധായകനായി അരങ്ങേറ്റം കുറിച്ചു. അതിനുശേഷം മമ്മൂട്ടിയെ നായകനാക്കി ഗാനഗന്ധർവൻ എന്ന ചിത്രവും സംവിധാനം ചെയ്തു. ഏഷ്യനെറ്റിൽ ബഡായ് ബംഗ്ലാവ് എന്ന പരിപാടിയിൽ പിഷാരടി അവതാരകനായി. പിഷാരടിയുടെ ഭാര്യയുടെ പേര് സൗമ്യ എന്നാണ്. ഇവർക്ക് 3 മക്കളുണ്ട്. രമേശ് പിഷാരടിയുടെ കാറ് BMW 5 Series. ഈ കാറിന്റെ വില 59 രൂപയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.